നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വാഹനത്തിന്റെ ടാക്സ് റെസീപ്റ്റ് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പ്രിന്റ് എടുക്കാനായിട്ട് സാധിക്കുക പ്രിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിന്റിന്റെ കോപ്പിയുടെ മൂല്യമല്ല ഒറിജിനലിന്റെ അതേ മൂല്യമുള്ള നമ്മൾ സാധാരണ ഓൺലൈനിൽ ടാക്സ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന അതേ ടാക്സ് ടോക്കൺ എങ്ങനെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വാഹനമുള്ള ആളുകൾക്കും വാഹനമില്ലാത്ത ആളുകൾക്കും അറിവുകൾ ആഗ്രഹിക്കുന്ന ആളുകൾക്കും എല്ലാം തന്നെ വളരെയധികം ഉപകാരപ്പെടും ഈ ഒരു അറിവ് എന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക അപ്പൊ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുക നമ്മൾ ഓൺലൈനിൽ പേയ്മെന്റ് ചെയ്തവ മാത്രമാണ് നമ്മൾ RTO മുഖേന നേരിട്ട് അടച്ചിട്ട് നമ്മുടെ പഴയ സ്ലിപ്പ് മാതിരി കിട്ടുന്നതിൽ പറ്റില്ല കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ട് കിട്ടുന്ന സ്ലിപ്പുകളിൽ മാത്രമാണ് അല്ലെങ്കിൽ ആ ഒരു പുതിയ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്തവ മാത്രമാണ് നമുക്ക് ഈ ഒരു രീതിയിൽ പ്രിന്റ് എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പരിവാഹന്റെ സൈറ്റിലേക്ക് വരിക എന്നുള്ളതാണ് ഇവിടെ ഓൺലൈൻ സർവീസസിൽ വാഹന സംബന്ധമായിട്ടുള്ള സർവീസ് സെലക്ട് ചെയ്യുക സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക അടുത്തതായിട്ട് RTO സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് നിലവിലുള്ള RTO നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക നിലവിൽ വാഹനമുള്ള RTO ആയിരിക്കണം വാഹനം ഏറ്റവും ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തതായിരിക്കില്ല നിലവിൽ വാഹനമുള്ള RTO ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഡാഷ്ബോർഡിലേക്ക് അല്ലെങ്കിൽ മെനുവിലേക്ക് നമ്മൾ എത്തിപ്പെടും ഇവിടെ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് റീപ്രിന്റ് റിസീപ്റ്റ് ഫോം എന്നൊരു ഓപ്ഷൻ കാണിക്കും അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് റീപ്രിന്റ് റിസീപ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക നമുക്ക് ആദ്യം റെസീപ്റ്റ് റീപ്രിന്റ് ചെയ്യണം അതിനായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ വൈസ് റെസീപ്റ്റ് വൈസ് ബാങ്ക് ട്രാൻസാക്ഷൻ വൈസ് രജിസ്റ്റർ നമ്പർ വൈസ് ഉണ്ട് നമുക്കിത് മൂന്ന് നമ്മുടെ കയ്യിൽ ഒരു പക്ഷെ ഉണ്ടാവില്ല ഇതുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇവിടെ ഡൗൺലോഡ് ഡോക്യുമെന്റിൽ പ്രിന്റ് ടാക്സ് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ വൈസ് കൊടുക്കുക ട്രാൻസാക്ഷൻ എന്നുള്ള ഭാഗത്ത് ടാക്സ് കൊടുക്കുക അതുപോലെ തന്നെ സെലക്ട് ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ഓൺലൈൻ സർവീസ് കൊടുക്കുക രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഭാഗത്ത് വാഹനത്തിന്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലാസ്റ്റ് 5 ഡിജിറ്റ് ഷാസി നമ്പർ നമ്മളിവിടെ കൊടുക്കുക ഇവിടെയുള്ള വെരിഫിക്കേഷൻ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഷോ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷനുകൾ കാണിക്കും അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതായിരിക്കും നമുക്ക് വേണ്ടത് ഒന്ന് 2020 അടച്ചിട്ടുണ്ട് ഒന്ന് 2021 അടച്ചിട്ടുണ്ട് നമ്മൾ ഈ ട്രാൻസാക്ഷൻ ID എന്നുള്ളതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്കതിന്റെ റെസീപ്റ്റ് ഇവിടെ ലഭിക്കും ട്രാൻസാക്ഷൻ റെസീപ്റ്റ് നമുക്ക് ലഭിക്കും ഇതിന് നമുക്ക് റെസീപ്റ്റ് നമ്പർ എന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത് ഈ K21 എന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത് സോ അതിനായിട്ട് ആ നമ്പർ എവിടെയെങ്കിലും ഒന്ന് നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിക്കുക അതിനുശേഷം പുറകിലോട്ട് വീണ്ടും വരിക ഇവിടെ വീണ്ടും നമ്മൾ പരിവാഹൻ തന്നെ ഓപ്പൺ ചെയ്യുന്നു വാഹന സംബന്ധമായി സെലക്ട് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൊടുക്കുകയാണ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അടുത്തതായിട്ട് ഇവിടെ ഡൗൺലോഡ് ഡോക്യുമെന്റ് എന്നുള്ള ഭാഗത്ത് പ്രിന്റ് ടാക്സ് ലൈസൻസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യും ഇവിടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് റെസീപ്റ്റ് നമ്പർ നമ്മൾ ഇപ്പം കോപ്പി ചെയ്ത അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്ന റെസീപ്റ്റ് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് നമ്മുടെ ടാക്സ് ഇവിടെ അതിന്റെ റെസീപ്റ്റ് വന്നായിട്ട് കാണാൻ കഴിയും പ്രിന്റ് കൊടുക്കുക പ്രിന്റ് കൊടുത്തിട്ട് നമ്മുടെ പ്രിന്റർ സെലക്ട് ചെയ്തിട്ട് പ്രിന്റ് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ടാക്സ് ടോക്കൺ അല്ലെങ്കിൽ ടാക്സ് അടച്ച റെസീപ്റ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ വാഹനത്തിന് ടാക്സിന്റെ പേപ്പർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലില്ല എങ്കിൽ നമ്മൾ പ്രിന്റ് എടുക്കുന്നത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു